Thank you.
കൈവിടാതെയെന്നും എന്നെ നടത്തും എന്റെ ദൈവം വഴി വരുമേ ദേഹരൂപനെ അവൻ വരുമേ എന്റെ ദൈവം വഴി വരുമേ ദേഹരൂപനെ അവൻ വരുമേ എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ എന്റെ ദുഃഖങ്ങളെല്ലാം നീങ്ങിയിടുമേ എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ എന്റെ ദുഃഖങ്ങളെല്ലാം നീങ്ങിയിടുമേ എന്റെ ദൈവം വഴി വരുമേ ദേഹരൂപനായ അവൻ വരുമേ എന്റെ ദൈവം വഴി വരുമേ ദേഹരൂപനായ അവൻ വരുമേ ദുഃഖസാഗര തീരത്തു നിന്നും നിത്യ സന്തോഷമേകിടുവാനാ ദുഃഖസാഗര തീരത്തു നിന്നും നിത്യം സന്തോഷമേകിടുവാനാ വെള്ളിത്തേരിലെന്നാവൻ വരുമേ സ്നേഹത്തോടെ ചേർത്തിടുവാനാ വെള്ളിത്തേരിലെന്നാവൻ വരുമേ സ്നേഹത്തോടെ ചേർത്തിടുവാനാ എന്റെ ദൈവം വഴി വരുമേ ദേഹരൂപനായ അവൻ വരുമേ ചെന്ന് പറഞ്ഞേ എന്റെ ദൈവം വഴി വരുമേ ദേഹരൂപനായ അവൻ വരുമേ എന്റെ കഷ്ടങ്ങളെല്ലാം മാറ്റുന്ന പറഞ്ഞേ എന്റെ ദുഃഖങ്ങളെല്ലാം നീങ്ങിടുമേ എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ എന്റെ ദുഃഖങ്ങളെല്ലാം നീങ്ങിടുമേ എന്റെ ദൈവം വഴി വരുമേ സ്വർഗകൂടാരത്തിൽ ഒന്നിക്കും നാമങ്ങളിൽ ഒന്നിക്കും ഒരു നാൾ സ്വർഗകൂടാരത്തിൽ ഒന്നിക്കും നാമങ്ങളിൽ പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ എന്നാശയേറിടുന്നേ ക്ഷണം പറഞ്ഞേ എന്നിനി പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ എന്നാശയേറിടുന്നേ ലോകം പാപം വിഷാദ എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല ലോകം പാപം വിഷാദ എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങ് ചിറകിൻ മറവിലാണ് എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല ലോകം പാപം വിശാല എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഹല്ലേലൂയ അങ്ങ് ചിറകിൻ മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഹല്ലേലൂയ
സ്തുതി രാജാവിന് ചെന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ശക്തിയുമായി ദൈവശക്തിയുമായിട്ട് മാറുന്നു. ക്രൂശിന്റെ വചനം എന്നാൽ എന്ത്? തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അനവധി വ്യത്യസ്തമായ വിധത്തിലുള്ള തിരുവചനങ്ങളുടെ നാമങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീതിയുടെ വചനം, സ്നേഹത്തിന്റെ വചനം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ക്രൂശിന്റെ വചനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അനുസരിക്കാൻ, അംഗീകരിക്കാൻ, ജീവിതത്തിൽ കൈക്കൊള്ളുവാൻ ഏറെ വില കൊടുക്കേണ്ടി വരുന്ന ചില തിരുവചന ഭാഗങ്ങളെ കുറിച്ചാണ് ഇവിടെ ക്രൂശിന്റെ വചനം എന്ന് എഴുതിയിരിക്കുന്നത്. കാൽവരി കുലക്കളത്തിൽ യേശു ക്രിസ്തു അരുളി ചെയ്ത തിരുവചനങ്ങൾ ക്രൂശിന്റെ വചനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. എങ്കിലും അത് യേശു ക്രിസ്തു ക്രൂശിൽ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ പറയുകയാണ്. എന്നാൽ അതിലും ചില ക്രൂശിന്റെ വചനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ആ ഭാഗത്തിൽ നിന്ന് ഒരു വാക്യം ചില മിനിറ്റുകൾ ധ്യാനത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിന്റെ 46 വാക്യം, മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിന്റെ 46 വാക്യം. ഏകദേശം 9 മണി നേരത്തെ യേശു സുവിശേഷം 15 അധ്യായത്തിലും 34 വാക്യത്തിൽ ഈ ഭാഗം തന്നെ ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരിക്കൽ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയാൻ കാരണമെന്ന് ഒരു ദൈവത്തിന് അങ്ങനെ പറയാമോ എന്നൊരു ചോദ്യം അങ്ങനെ ഉണ്ടായി. തിരുവചനം നന്നായിട്ട് വായിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഉത്തരം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ചുരുക്കത്തിൽ ഒരു ഉത്തരം പറഞ്ഞാൽ ഇങ്ങനെയാണ്. വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളുണ്ട്.
ഒന്ന് മത്തായി, രണ്ട് മർക്കോസ്, മൂന്ന് ലൂക്കോസ്, നാല് യോഹന്നാൻ. ഈ നാല് സുവിശേഷങ്ങളും യേശു ക്രിസ്തുവിന്റെ പ്രാരംഭ ചരിത്രത്തെ കുറിച്ച് വിളിച്ചു പറയുന്നതാണ്. ഈ നാല് സുവിശേഷങ്ങളിലും യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതകളെ വിളിച്ച് പറയുന്ന അനുഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം യേശു ക്രിസ്തുവിനെ ഒരു രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം യേശു ക്രിസ്തുവിനെ ഒരു ദാസനായിട്ട് ചിത്രീകരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. റോമൻ ഭരണാധികാരികളെ ബോധിപ്പിക്കുവാനായിട്ട് വൈദ്യനായ ലൂക്കോസ് എഴുതുന്ന ഒന്നാം ചരിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം. രണ്ടാമത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന തിരുവചനത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര പുസ്തകം. ഇത് രണ്ടും തന്നെ റോമ മേൽക്കോൽമയിൽ അറിയാൻ വേണ്ടി എഴുതിയ ചരിത്രങ്ങളാണ്. അതിൽ തന്നെ എഴുതിയിരിക്കുന്നു മഹാനായ തിയോഫിലോസിനെ എഴുതിയതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ ഇത് ഒരു ചരിത്രമാണ്. യേശു അക്ഷരീകമായി ശരീരത്തിൽ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിനെ ലൂക്കോസ് സുവിശേഷം തെളിയിക്കുന്നു. യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ദൈവപുത്രനെ ഒരു പൂർണമായ ദൈവമായിട്ട് ചിത്രീകരിക്കുന്നു. യേശു ദൈവമായിരുന്നു, 50% ദൈവവും 50% മനുഷ്യനുമല്ല, 100% മനുഷ്യനും 100% ദൈവവുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നന്നായിട്ട് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഉത്തരം മാത്രമാണ്. വേദപുസ്തകം നമ്മൾ അന്വേഷിച്ച് വായിക്കുമ്പോൾ യേശു ക്രിസ്തു പൂർണമായ മനുഷ്യനായി തന്നെ ലോകത്തിൽ ജനിച്ചിരുന്നു എന്നുള്ളതിന് അനവധിയായ വേദപുസ്തകത്തിലെ ആധാരങ്ങളും പ്രവചനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിലെ മനുഷ്യന്റെ പാപത്തിന്റെ ഭാരങ്ങളെ ചുമന്ന് തീർത്ത് മനുഷ്യനെ രക്ഷിക്കാനായി വന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ പാപങ്ങളെ സ്വീകരിക്കണമെങ്കിൽ അവൻ മനുഷ്യനായി തന്നെ ജനിച്ചിരിക്കണം. പാപത്തിന്റെ ശമ്പളം മരണം. ആ ശിക്ഷാ നടപടി ക്രമങ്ങൾ പാപമില്ലാത്തവനായ ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള പാപം ചുമന്നതുകൊണ്ട് ആ പാപത്തിന്റെ ശിക്ഷയായ കഠിന വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ മാനുഷിക അവസ്ഥയിലാണ് യേശു ശരീരത്തിൽ പറയുന്നത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന്. തിരുവചനം വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ചരിത്രങ്ങളെല്ലാം തന്നെ വളരെ ത്യാഗപൂർവവും വില കൊടുക്കുന്നതുമായ ഭാഗങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. വേദപുസ്തകം നന്നായിട്ട് വായിക്കുന്നവർക്ക് തിരിച്ചറിയാം. യോബിന്റെ പുസ്തകം, യോബ് ഒരു തെറ്റും ക്രമമായി ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ആധാരം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ വേദപുസ്തക പഠിതാക്കളൊരു ചോദ്യം യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, Why the just suffer? എന്തുകൊണ്ടാണ് നീതിമാൻ ഉപദ്രവിക്കപ്പെടുന്നത്, കഷ്ടം സഹിക്കുന്നത്? ത്യാഗത്തിന്റെ വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതാണ്. ജീവങ്ങളിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. തിരുവചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വിശുദ്ധന്മാരുടെ പട്ടികയിൽ നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ തന്നെ അനവധിയായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, യാക്കോബിന്റെ പുത്രനായ ജോസഫ്. കൊച്ചുനാൾ മുതൽ ദൈവസ്നേഹിയും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചുനാളിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു വട്ടപ്പേര് തനിക്കുണ്ടായിരുന്നു, സ്വപ്നക്കാരൻ എന്നായിരുന്നു. നോക്കണേ, ദൈവം തന്നെ സ്നേഹിച്ചു. തന്റെ സഹോദരന്മാർക്ക് വേണ്ടിയുള്ള ഭക്ഷണം വളരെ ദൂരം ചുമതവൻ കൊണ്ടുപോയി. സഹോദരന്മാർ ഒരു കേടും കൂടാതെ ആ ഭക്ഷണം ഇറക്കി വെച്ചു. എന്നാൽ ജോസഫിനെ അവർ വേണ്ടുവോളം ഉപദ്രവിച്ചു. മരിച്ചു പോകുമെന്ന് പേടിച്ചപ്പോൾ മൂന്നാമത്തെ പുത്രനായ യൂദ പറഞ്ഞു,
നമ്മുടെ സഹോദരനെ അവിടെ കൊല്ലരുത്. അപ്പോൾ തന്നെ രൂപനും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ഇതാ പൊട്ടക്കിണറ്റിലിടുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മിസ്രൈമിയ കച്ചവടക്കാർ വന്നു. യൂതയുടെ ഒരു ചെറിയ ചിന്ത അനുസരിച്ച് എല്ലാരും കൂടെ ഒത്തുചേർന്ന് അവർക്ക് വിലയ്ക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. ജോസഫിനെ നോക്കൂ, ദൈവം എനിക്ക് ദർശനം തന്നതാണ്, ഞാൻ ദൈവത്തോട് ഇരുന്നതാണ്, എത്ര പ്രാവശ്യമുണ്ട് അയ്യോ എന്നുള്ള ശബ്ദം ഉയർത്തിക്കാണ്. എന്റെ അമ്മോ അല്ലെങ്കിൽ അപ്പൻ എന്നുള്ള നാമങ്ങൾ വിളിച്ചു കാണും. എന്റെ എത്ര പ്രാവശ്യം ദൈവമേ എന്ന് വിളിച്ചു. ഒരു കുറ്റവും ചെയ്യാത്തവൻ കിണറ്റിലിടപ്പെടുകയാണ്, വിൽക്കപ്പെടുന്നു പോത്തിഫറിന്റെ വീട്ടിൽ, അവിടെ നിന്ന് ജയിലിലേക്ക് പോവുകയാണ്. തന്റെ സ്നേഹിതന്മാർക്ക് പോലും തന്നെ ഓർക്കാനായിട്ട് കഴിയുന്നില്ല. എത്ര വട്ടം എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കേണ്ട അവസരമുണ്ടായി. റോമാലേഖനം 8:28 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് ദോഷമായിട്ട് ഒന്നും ഭവിക്കയില്ല, എല്ലാം നന്മയ്ക്ക് ഏതുവായി കൂടി വ്യാപരിപ്പിക്കുന്നു. യേശു ക്രിസ്തു എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ശരീരത്തിൽ ഒരു വലിയ വേദന അനുഭവിക്കുമ്പോഴും ഒരു വലിയ സന്തോഷവും പ്രത്യാശയും ഭാവിയിൽ തനിക്കുണ്ട്. നശിച്ചു പോകുന്ന മാനവരാശിയെ രക്ഷിക്കേണ്ട വിലയാണിത്, അതുകൊണ്ട് ഞാൻ ഇത് സഹിച്ചേ മതിയാകയുള്ളൂ. അങ്ങനെ തന്നെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അനവധിയായ വ്യക്തി ജീവിതങ്ങളെ കുറിച്ചും അനുഭവങ്ങളെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരെല്ലാരും കൂടെ ഗലീലയ കടൽ ഒരു സന്ധ്യായാമത്തിൽ കുറുക്കെ അവർ യാത്ര ചെയ്ത് പുറപ്പെട്ട് അർദ്ധരാത്രിയായപ്പോൾ കാറ്റും കോളിളക്കവും അവരുടെ പടകിനെ തകർത്തു കളയുവാൻ തക്കവണ്ണം ശക്തിപ്പെട്ടു എങ്കിലും അവർ തകർത്തുപോയില്ല. അയ്യോ എന്നവർ അനവധി പ്രാവശ്യം വിളിച്ചു. 34-ാം സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാന്റെ നിലവിളി. പ്രിയമുള്ളവരെ, ഞാൻ നേരോടെ ജീവിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ അനേകർക്ക് വേണ്ടി കരുതിയ ഒരു വ്യക്തിയാണ്, ഞാൻ മാത്രം ഇത്ര വിഷമിക്കുന്നത് എന്ത് എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന് പരിശുദ്ധാത്മ വരളി ചെയ്യുന്നത്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ നീതി നട്ടുച്ചയ്ക്കുള്ള സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു സമയം വരും. യെശയ്യാപ്രവചനം 58-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് ഗ്രഹിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് കുടുംബത്തിന്റെ ഉള്ളിലോ കൂട്ടുകാരുടെ ഇടയിലോ നാട്ടിലോ സഭാ സംഘത്തിലോ നമ്മൾ വിളിക്കേണ്ടി വരുന്നവരെ സാഹചര്യം ഉണ്ടായിപ്പോയാൽ, നീ നേരോടെ ഞാൻ നേരോടെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടി ഒരു നന്മയുടെ വഴി തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കഷ്ടപ്പാടുകളെ ചൊല്ലി പിറുപിറുക്കുകയല്ല, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞ തിരുനാമത്തെ ഓർത്തുകൊണ്ട് കർത്താവ് നൽകിയ ഈ എല്ലാ വേദനകൾക്കായി, എല്ലാ പരാജയങ്ങൾക്കായി, എല്ലാ ദുഃഖങ്ങൾക്കായി, എല്ലാ രോഗങ്ങൾക്കായി, എല്ലാ വിഷമങ്ങൾക്കായി സ്തോത്രം എന്ന് പറയാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സന്തോഷം നമ്മെ വന്ന് ചേരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് ഈ ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ കണ്ട് ഭയപ്പെടാതിരിക്കാൻ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളെ സമർപ്പിക്കാം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് സ്തോത്രം ചെയ്യാം. നീ വേണ്ട ആശ്രയമേകാൻ പിൻവീലുണ്ട് തൻകാഴികൾ സമ്പൂർണമല്ലോ, ദോഷമൊന്നും താതൻ ചെയ്ക ഇല്ലല്ലോ. ആദി വേണ്ട ആശ്രയമേത തൻ കരങ്ങൾ പിൻവിലുണ്ട് തൻ വഴികൾ.
ദൈവമായി കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് നമുക്ക് വീണ്ടും ലൈവ് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.